ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഞ്ചാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ ഉലൂമുദ്ദീനിലെ അദ്ദർസ് ഹാമിസ് അഷ്റ പതിനഞ്ചാമത്തെ പാഠം ദൗലത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാജ്യം. നമുക്ക് പാഠം വായിച്ച് മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 53 വയസ്സിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയി. അതോടെ ഇസ്ലാമിക ചരിത്രത്തിലെ പുതിയ അധ്യായം ആരംഭിച്ചു. മദീനയിൽ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. 53 വയസ്സായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയി. അത് ഇസ്ലാമിക ചരിത്രത്തിലെ അധ്യായത്തിൻ്റെ തുടക്കമായിരുന്നു. മദീനയിൽ ധാരാളം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. മസ്ജിദുൻ നബവി കേന്ദ്രമായി പ്രബോധനവും തർബിയത്തും നിർവഹിച്ചു. മനസ്സിലാക്കുക, മസ്ജിദുൻ നബവി കേന്ദ്രമായിട്ടാണ് പ്രബോധനവും തർബിയത്തും നിർവഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മനസ്സിലാക്കുക, അവിടെയുണ്ടായിരുന്ന മുസ്ലിങ്ങളും അല്ലാത്തവരുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം അംഗീകരിച്ചു. എല്ലാ വിഭാഗം ആളുകളുടെയും സ്വൈര ജീവിതവും ക്ഷേമവും മുൻനിർത്തി മദീന കരാർ എന്ന പേരിൽ അറിയപ്പെടുന്ന നിയമസംഹിത ഉണ്ടാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. അതോടെ മദീനയിൽ ഇസ്ലാമിക രാജ്യം പിറന്നു. മദീന ആസ്ഥാനമായി നിലവിൽ വന്ന ആ രാജ്യം ഒരു മാതൃകാ ഭരണകൂടമായി പരിലസിച്ചു. ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അതിവിശിഷ്ടമായ ഒരു നാഗരികതയുടെ തുടക്കമായിരുന്നു അത്. ഗോത്രങ്ങൾ, ജാതികൾ, നിറങ്ങൾ എന്നിങ്ങനെ പലതിൻ്റെയും പേരിൽ കലഹിച്ചിരുന്ന ഒരു സമൂഹത്തെ ഏകോദര സഹോദരന്മാരാക്കി ശാന്തിയും സമാധാനവും സ്ഥാപിച്ചു. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സാമൂഹിക അകലം ഇല്ലാതാക്കി. സമ്പന്നർ ദരിദ്രരെ സഹായിച്ചു. അവഗണിക്കപ്പെട്ടവർക്കും പരിഗണന ലഭിച്ചു. അടിമ വിമോചനം നടപ്പിൽ വരുത്തി. സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകുകയും അവരുടെ പദവി ഉയർത്തുകയും ചെയ്തു. അങ്ങനെ 23 വർഷം കൊണ്ട് ഒരു മാതൃകാ രാജ്യവും സമൂഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർത്തെടുത്തു. അതിൻ്റെ അലയൊളികൾ ലോകം മുഴുവനും ചലനങ്ങളുണ്ടാക്കി. മാനവരാശി അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിൻ്റെ സുന്ദര ലോകത്തേക്ക് കാലെടുത്തു വെച്ചു. ഹിജ്റയുടെ 11 വർഷം 63 വയസ്സിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വഫാത്തായി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ സ്ഥാപിച്ച ഒരു മാതൃകാ രാജ്യം, അതിനെക്കുറിച്ചിട്ടാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. 23 വർഷം കൊണ്ടാണ് ഒരു മാതൃകാ രാജ്യവും സമൂഹവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർത്തെടുത്തത്. അപ്പം അതൊക്കെ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സഹാബിമാർക്ക് അൽ ഖുലഫാഉർ റാഷിദൂന എന്ന് പറയുന്നു. ആരാണ് അൽ ഖുലഫാഉർ റാഷിദൂൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം നബി തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സഹാബിമാർക്കാണ് അൽ ഖുലഫാഉർ റാഷിദൂന എന്ന് പറയുന്നത്. അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരാണ്. ഈ നാലു പേരും ഖുറൈശികളാണ്. ഖുലഫാഉർ റാഷിദുകൾ ഖുറൈശികളായിരുന്നു. മനസ്സിലാക്കുക, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളിൽ പ്രമുഖരാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അഷ്റത്തുൽ മുബശ്ശിരീൻ 10 പേര്, അതിൽ പ്രമുഖരാണ് ഈ നാല് സഹാബികങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും ഉത്തമമായ ഭരണം ഈ നാല് ഖലീഫമാരുടേതായിരുന്നു. അത് 30 കൊല്ലത്തോളം നീണ്ടു നിന്നു. ഖുലഫാ റാഷിദുകളുടെ ഭരണം 30 കൊല്ലത്തോളം നീണ്ടു നിന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ മനസ്സിലാക്കാം. തഖ്‌വ, നീതി, ലളിത ജീവിതം, വിനയം, ജനസേവനം മുതലായ സൽഗുണങ്ങളിൽ അവർ നാലു പേരും ലോകത്തിന് മാതൃകയാണ്. ഖുലഫാഉർ റാഷിദുകളെ തഖ്‌വ, നീതി, ലളിത ജീവിതം, വിനയം, ജനസേവനം മുതലായ സൽഗുണങ്ങളിൽ ലോകത്തിന് മാതൃകയാണ്. ദീനീ കാര്യങ്ങളിൽ അവർ സൂക്ഷ്മത പുലർത്തി. വിശ്വാസത്തിലോ ആചാരത്തിലോ അണു അളവ് വിട്ടുവീഴ്ച ചെയ്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി,
ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായി റാഷിദീന മഹ്ദിയീന മിൻ ബഅദി. നിങ്ങൾ എൻ്റെ ചര്യയും എൻ്റെ ശേഷം വരുന്ന പ്രത്യേക മാർഗ ദർശനം ലഭിച്ചാൽ ഖുലഫാ റാഷിദൂനയുടെ ചര്യയും മുറുകെ പിടിക്കാം. ഖുലഫാ റാഷിദുകളെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ത് എന്ന് ചോദ്യം വരാം. അപ്പം അതാണ് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത് അൽ മദീനത്തുൽ മുനവ്വറത്ത് ആസിമത്തുൽ ഇസ്ലാം. അൽ മദീനത്തുൽ മുനവ്വറത്തുൽ ആസിമത്തുൽ ഇസ്ലാം, പരിശുദ്ധ മദീന ഇസ്ലാമിൻ്റെ തലസ്ഥാനം. ഇസ്ലാമിൻ്റെ തലസ്ഥാനം ഏത്? മദീന. ഇസ്ലാമിൻ്റെ തലസ്ഥാനമാണ് മദീന. ഇപ്പോൾ പാഠത്തിൻ്റെ ബാക്കിൽ വരുന്ന നക്റവ നഫം ഒക്കെ വായിച്ച് മനസ്സിലാക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് ചില വേർഡ്സുകളുടെ അർത്ഥങ്ങളും അതിൻ്റെ അറബികളൊക്കെ മനസ്സിലാക്കാം. അൽ ഖുലഫാ റാഷിദു എന്ന് പറഞ്ഞ സജ്ജീദരായ ഖലീഫമാർ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. നമുക്ക് ദഫ്തറു തോലിബ് നോക്കാം. ആദ്യം വരുന്നത് നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാരാണ്. ആരാണ് ഖുലഫാ റാഷിദൂന? ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സഹാബിമാർക്കാണ് അൽ ഖുലഫാ റാഷിദൂന എന്ന് പറഞ്ഞത്? ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറാക്കി എഴുതുക, പഠിക്കുക. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന കേന്ദ്രമാക്കി സ്ഥാപിച്ച ഭരണകൂടത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? അപ്പം അതിനെ ഇവിടുന്ന് എഴുതുക. എന്താണ് ആ രാജ്യം? ഇസ്ലാമിക രാജ്യം ഒരു മാതൃകാ ഭരണകൂടമായി പരിലസിച്ചു. ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അതിവിശിഷ്ടമായ ഒരു നാഗരികതയുടെ തുടക്കമായിരുന്നു അത്. ഗോത്രങ്ങൾ, ജാതികൾ, നിറങ്ങൾ എന്നിങ്ങനെ പലതിൻ്റെയും പരേലിൽ കലഹിച്ചിരുന്ന ഒരു സമൂഹത്തെ ഏകോദര സഹോദരന്മാരാക്കി ശാന്തിയും സമാധാനവും സ്ഥാപിച്ചു. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള സാമൂഹിക അകലം ഇല്ലാതാക്കി. സമ്പന്ന ദരിദ്രരെ സഹായിച്ചു. അവഗണിക്കപ്പെട്ടവർക്ക് പരിഗണന ലഭിച്ചു. അടിമ വിമോചന നടപ്പിൽ വരുത്തി സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകുകയും അവരുടെ പദവി ഉയർത്തുകയും ചെയ്തു. അപ്പത് മനസ്സിലാക്കിയത്. അപ്പോ ചുരുക്കി പറയുകയാണെങ്കിൽ തഖ്‌വ, നീതി, മാനവികത എന്നിവ അടിസ്ഥാനമാക്കി ഒരു മാതൃകാ ഭരണകൂടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർത്തെടുത്തു. അപ്പം അത് അങ്ങനെ മനസ്സിലാക്കുക. അപ്പം അവിടെ പ്രത്യേകതകൾ എന്തൊക്കെ പ്രത്യേകതകളാണെന്ന് വെച്ചാൽ ഇതൊക്കെ എഴുതണം. ഗോത്രങ്ങൾ, ജാതികൾ, അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. അടുത്തത് മാഹിയ ആസിമുൽ ഇസ്ലാം. എന്താണ് ഇസ്ലാമിൻ്റെ തലസ്ഥാനം? ഇസ്ലാമിൻ്റെ തലസ്ഥാനം ഏതാണെന്നാണ്? ഏതാണ്? പരിശുദ്ധ മദീന. പരിശുദ്ധ മദീന ഇസ്ലാമിൻ്റെ തലസ്ഥാനം. മദീനത്തുൽ മുനവ്വറത്ത് ആസിമുൽ ഇസ്ലാം. അപ്പം അത് മനസ്സിലാക്കുക. അടുത്തത് സജ്ജിതരായ ഖലീഫമാരുടെ പ്രത്യേകതകൾ എന്തെല്ലാം? എന്തായിരുന്നു? ഇവിടുന്ന് എഴുതുക. തഖ്‌വ, നീതി, ലളിത ജീവിതം, വിനയം, ജനസേവനം മുതലായ സൽഗുണങ്ങളിൽ അവർ നാലു പേരും ലോകത്തിന് മാതൃകയാണ്. അതുവരെ അവരുടെ പ്രത്യേകതകൾ എഴുതാം. അപ്പം എക്സാമിന് വലിയ മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആയിട്ട് വരികയാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തണം. ദീനീ കാര്യങ്ങളിൽ അവർ സൂക്ഷ്മത പുലർത്തി വിശ്വാസത്തിലോ ആചാരത്തിലോ അണുഅളവ് വിട്ടുവീഴ്ച ചെയ്തില്ല. അതുവരെ അവരെ പ്രത്യേകതകൾ നമുക്ക് എഴുതാം. അൽ ഖുലഫാ റാഷിദൂനയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ ചര്യയും എൻ്റെ ശേഷം വരുന്ന പ്രത്യേക മാർഗദർശനം ലഭിച്ചാൽ ഖുലഫാ റാഷിദൂനയുടെ ചര്യയെ മുറുകെ പിടിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് നസ്ലി യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചു. എപ്പോഴാണ്? ഹിജ്റയുടെ 13 വർഷം മുമ്പ്. അതായത് 53-ാമത്തെ വയസ്സിലാണ് ഹിജ്റ പോകുന്നത്. അതിൻ്റെ 13 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ 40 വയസ്സ് ഉള്ളപ്പോഴാണ് പ്രവാചകത്വം ലഭിച്ചത്. മനസ്സിലാക്കുക. അനുഭവത്ത് ലഭിച്ചത് 40 വയസ്സ്. മനസ്സിലാക്കുക. അപ്പോൾ അത് ചോദ്യം വന്ന രീതി മനസ്സിലാക്കുക. അടുത്ത് മദീനയിലേക്ക് ഹിജ്റ പോയത് വഫാത്തിന് 10 വർഷം മുമ്പ്. അതായത് 63 വയസ്സായപ്പോഴാണ് വഫാത്തായത്. അതിന് 10 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ 53 വയസ്സുള്ളപ്പോൾ. അപ്പം അതിൻ്റെ ഈ എഴുതുക, വഫാത്തിന് 10 വർഷം മുമ്പ്.
ഫത്ഹ മക്ക ഉണ്ടായി. ഫത്ഹ മക്ക ഉണ്ടായത് ഹിജ്റയുടെ 8-ാം വർഷം. ഹിജ്റയുടെ 8-ാം വർഷമാണ് ഫത്ഹ മക്ക. ഓപ്ഷൻ ഡി, മക്ക വിജയം. ഹിജ്റയുടെ 8-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. വഫാത്തായത് ഹിജ്റ 11-ാം വർഷം. ഹിജ്റയുടെ 11-ാം വർഷം. ഓപ്ഷൻ എ, ഹിജ്റ കഴിഞ്ഞ് 11-ാം വർഷം വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു ഹിജ്റയുടെ 53 വർഷം മുമ്പ്. ഹിജ്റയുടെ 53 വർഷം മുമ്പാണ്. സി, അമ്മ മാച്ച് ചെയ്യാനുള്ള നന്നായി വായിച്ച് മനസ്സിലാക്കിയാലാണ് നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയുള്ളൂ, മനസ്സിലാക്കാം. ഇനി നൊയ്ദ് ഫിക്കർ കണ്ണിക എഴുതാനാണ്. ഖുലഫാഉർ റാഷിദൂൻ എന്ന ഇതിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ്. അപ്പോൾ ഇവിടെ ക്ലാസ്സിൽ അവതരിപ്പിക്കൽ മാത്രമല്ല, 5 വരിയിൽ കുറയാതെ എക്സാമിന് എഴുതാനും വരും ഖുലഫാഉർ റാഷിദുകളെ കുറിച്ചിട്ട്. അപ്പോൾ ഇവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സഹാബിമാർക്കാണ് ഖുലഫാഉർ റാഷിദൂൻ എന്ന് പറയുന്നത്. അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു എന്നിവരാണ്. ഈ 4 പേരും ഖുറൈശികളാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളിൽ പ്രമുഖരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും ഉത്തമമായ ഭരണം ഈ 4 ഖലീഫമാരുടേതാണ്. അത് 30 കൊല്ലത്തോളം നീണ്ടു നിന്നു. തക്വ, നീതി, ലളിത ജീവിതം, വിനയം, ജനസേവനം മുതലായ സൽഗുണങ്ങളാൽ അവർ 4 പേരും ലോകത്തിന് മാതൃകയാണ്. ദീനി കാര്യങ്ങളിൽ അവർ സൂക്ഷ്മത പുലർത്തി. വിശ്വാസത്തിലോ ആചാരത്തിലോ ആണ് അളവ് വിട്ടുവീഴ്ച അവർ ചെയ്തില്ല. അപ്പൊ ഇതുവരെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അവിടെ എഴുതാനുള്ളതും ഇത് എഴുതാം. എക്സാമിന് ഖുലഫാ റാഷിദുകളെ കുറിച്ച് 5 വരെ കുറയാതെ എഴുതാൻ വരാം, മനസ്സിലാക്കി പഠിക്കുക. അടുത്ത തഹസീസ് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ പട്ടികയാക്കി തയ്യാറാക്കാനാണ്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ അതൊരു പട്ടികയായിട്ട് നിങ്ങൾ കുട്ടികളെല്ലാവരും കൂടി തയ്യാറാക്കി മനസ്സിലാക്കുക, അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് 15-ാമത്തെ പാഠത്തിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തൊടുക്കുക. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.